ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളുടെ വിളി വരെ വന്നു. അത് വിനീതേട്ടന്റെ വിളിയാണ്. മിമിക്രിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ കൊണ്ടുവരിക, ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവുക എന്നാണ് ആഗ്രഹം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വീഡിയോയിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന മഹേഷ് ചേട്ടനാണ്. അപ്പൊ മഹേഷ് ചേട്ടനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം ചേട്ടന് ഇതിലോട്ട് വരാനുള്ള കാരണം, തുടങ്ങാനുള്ള എത്ര വയസ്സിലാണ് തുടങ്ങിയത്? ഞാൻ ചെറുപ്പം തൊട്ടേ മിമിക്രി ഉണ്ട്, 7th class തൊട്ടേ മിമിക്രി ചെയ്യുന്നതാണ്. എന്റെ ചേട്ടനും മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പൊ ചേട്ടൻ വഴിയാണ് മിമിക്രിയിലേക്ക് വന്നത്. ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാം വിനീതേട്ടന്റെ വോയിസാണ്. വിനീതേട്ടന്റെ വോയിസിലാണ് തുടങ്ങിയത്. പിന്നെ അന്ന് കോട്ടയം സിർക്കേടൊക്കെ മിമിക്രി ഒരുപാട് കാണായിരുന്നു. മറ്റേ എംബസർ മാത്ര വോയിസ് ഒക്കെ ചെയ്യായിരുന്നു. നസീറും അതും ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഓരോ വോയിസ് കൂടുമ്പോൾ ഓരോ സ്റ്റാർസിനെ ഇപ്പൊ എന്താ പറയാ, പിണറായി വിജയൻ സാറിന്റെ അവിടെ എത്തി. അതെ അതെ. അത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയൊക്കെയാണ്? ഐഡിയ കിട്ടിയത് എങ്ങനെയാണ്? ഐഡിയ പറഞ്ഞത് ചേട്ടനാണ് കൺസെപ്റ്റ്. ഞാനിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മഹേഷ് മിക്സ്, അതിലാണ് അപ്ലോഡ് ചെയ്തത്. മഹേഷ് മിക്സ് അല്ലേ? മിക്സ്. അപ്പോ ഈ പെർഫെക്റ്റ് ഓക്കെയുടെ ഈ വട ചായ എന്നാണ് ആ ഇത് ഞാൻ അന്നോട്ടേ ഇഷ്ടമുള്ള ഇതാണ്. അപ്പൊ അത് ഇങ്ങനെ ചുമ്മാ പിണറായി സാറിന്റെ വോയിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ വീട്ടിലിങ്ങനെ ചുമ്മാ പറഞ്ഞ കേട്ടപ്പോ ചേട്ടൻ പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചെയ്യാം, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ആരെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും വിളിച്ചായിരുന്നു? ഇത് കേട്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു. വിളിച്ചതിൽ ഏറ്റവും എനിക്ക് എന്താ പറയാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളുടെ വിളി വരെ വന്നു. അത് വിനീതേട്ടന്റെ വിളിയാണ്. വിനീതേട്ടൻ വിളിച്ചു, പിന്നെ നമ്മുടെ ജയേട്ടൻ ജയസൂര്യ, പിന്നെ ബിബിൻ ജോർജ്, പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, പിന്നെ സുബി കോപ്പ നമ്മുടെ കഞ്ചാവസം ആട് സിനിമയിലെ. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റിയിട്ടില്ല, നാട്ടിലെത്തുമ്പോ കാണാന്നാണ് പറഞ്ഞത്. മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ഇതെന്ന് പറഞ്ഞാ, ഇപ്പോ എന്താ ഇതിന് ശേഷം ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ മിമിക്രിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ കൊണ്ടുവരിക, ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആവുക എന്നാണ് ആഗ്രഹം. ചേട്ടൻ അനുകരിക്കുന്ന വോയിസിൽ ഏറ്റവും ചേട്ടൻ ഇഷ്ടമുള്ള വോയിസ് ഏതാണ്? ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അനുകരിക്കാൻ കഴിയുന്നത് വിനീതേട്ടന്റെ വോയിസാണ്. കാരണം അതിനത്ര സ്ട്രെയിൻ എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം പലരും പറഞ്ഞിട്ടില്ലേ ചേട്ടന്റെ ഈ ബോഡി എക്സ്പ്രഷനും മറ്റേ കാണാനും ഏകദേശം ഒക്കെ അങ്ങനെ? അത് പറയാറുണ്ട്, പണ്ടോട്ടേ പറയാറുള്ളതാണ്. ഞാൻ എന്റെ ശൈലിയും ബോഡി ലാംഗ്വേജും എല്ലാം വിനീതേട്ടനെ പോലെയാണ്, അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും പണ്ടോട്ടേ അനുകരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കാം എല്ലാം ഇങ്ങനെ. പിന്നെ ചേട്ടന് ഇതുവരെ ഒരു ഇന്റർവ്യൂലും കൊടുക്കാത്ത വല്ല സൗണ്ട് ഉണ്ട് ചേട്ടന്റെ കയ്യിൽ? കൊടുക്കാത്ത വോയിസുകൾ ഒരുപാടുണ്ട്, അത് യൂട്യൂബ് വഴി നമുക്കിപ്പോ കൊടുത്ത സൗണ്ട് തന്നെ ആരെങ്കിലും നോക്കാം. നിങ്ങൾ ഏതാണെങ്കിലും പറഞ്ഞോ. നമുക്ക് ജോജിയില സൗണ്ട് നോക്കിയാലോ? ബാബുരാജും. ഇത്ര മോശം സമയത്തും എല്ലാവർക്കും പനച്ചേൽ ഫാമിലിയുടെ പേരിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ അപ്പം മരിച്ചതിന്റെ പേരിൽ പല ഊഹാഭൂഹങ്ങളും ഏറിലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമെന്ന് പറഞ്ഞവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷം എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞ നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമമായും നേരിടും. അത് കള്ള് ഷാപ്പിൽ ഇരുന്ന് കുശുശു പറയുന്നവരായാലും മേടയിൽ ഇരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി, ജോമോന്റെ മാനുവൽ മനസാക്ഷിയാണ്. എടാ നിന്റെ അത്വാനം ഇവിടെ ആരും കുറച്ചാണെന്നില്ല. നീ പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞ ആവശ്യമില്ല. അപ്പന് വേണ്ടി ഞാനും ഇഷ്ടംപോലെ പണിഞ്ഞിട്ടുള്ളതാണ്. അതല്ലടാ ജെയ്സ, ഞാനും പറഞ്ഞോണ്ട്. എടാ അപ്പന്റെ ആഗ്രഹപ്രകാരം ഒരുപോലെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാര് ഇപ്പൊ അപ്പൻ ചത്ത് അലക്കുമുള്ളിൽ നിൽക്കുമ്പോ നമ്മൾ വീതം വയ്ക്കാൻ പോയി എന്ന് പറയും, നമ്മളപ്പനെ തല്ലിക്കൊന്നു എന്ന് പറയും സ്വത്തിന് വേണ്ടി. ഈ ജോലി ചെയ്ത് മുമ്പോട്ട് പോകാനാണോ ആഗ്രഹം? മിമിക്രി ഫീൽഡിലോട്ട് കൂടുതലായിട്ട് പോകാനാണോ ആഗ്രഹം? മിമിക്രി ഫീൽഡിലേക്ക് കൂടുതലായിട്ട് പോകാനാണ് ആഗ്രഹം. കാരണം ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പൊ പ്രോഗ്രാമൊന്നുമില്ല, ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് ജോലിക്ക്. കാരണം ഞാൻ മെക്കാനിക്കൽ ഫീൽഡിൽ അത്ര ഇതല്ല, എക്സ്പെർട്ട് അല്ല. മെക്കാനിക്കലിലാണ് ഞാൻ പഠിച്ചത്, പക്ഷെ ഞാൻ അതിനേക്കാളും കൂടുതൽ
എല്ലാവരും പറയുന്നത് നീ ജോ മിമിക്രിയിൽ കൂടുതൽ ഉയരങ്ങളിൽ വരേണ്ടതാണ്. അപ്പൊ ജോലി രണ്ടാമത്തെ ഒരു ഇതായിട്ട് കരുതിയാൽ മതി, ഫസ്റ്റ് മിമിക്രിക്ക് കൊടുക്കണം. മിമിക്രിയിൽ ഒരുപാട് ഇപ്പോ എവിടെ നിന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക, അതൊക്കെ അങ്ങനെ സന്തോഷം നൽകുന്ന കാര്യമല്ലേ. ഇതിനു മുമ്പ് വോയിസ് ഒക്കെ ചെയ്തപ്പോ പിന്നെ പിന്നെ ചെയ്യാൻ ചേട്ടന് തോന്നിയിരുന്നു, മറ്റേ ഒന്നും ആരും അറിയാണ്ട് പോയ പറ വോയിസ് ഒക്കെ ഇല്ലേ ആദ്യമൊക്കെ ചെയ്യുമ്പോഴും? ഇല്ല, ഞാനൊരു പടം കാണുമ്പോ തന്നെ ഇപ്പോ പലരെയും ശ്രദ്ധിക്കും. ഇപ്പൊ ഒരു നമ്മള് ഒരുപാട് സിനിമകള് നമ്മള് കാണുമ്പോ അതില് ചിലരുടെ വോയിസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഓപ്പറേഷൻ ജാവലെ ബിനു പപ്പു, അഞ്ചാം ബാദ്രയിലെ ജിനു ജോസഫ്, ഇവരൊക്കെ ശബ്ദത്തിലൂടെ നമുക്ക് ഭയങ്കര, കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് വോയിസ് ആണ്. അപ്പൊ അങ്ങനെ അപ്പത്തൊട്ട് ശ്രദ്ധിക്കും അവരെ എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ്, എങ്ങനെയാണ് ഡയലോഗ് ഡെലിവർ ചെയ്യുന്നത്, അതൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ അതിന്റെ ഡബ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമുക്ക് സ്വയം വിലയിരുത്താം എങ്ങനെയാണ് എന്റെ സൗണ്ട് എത്രത്തോളം മാച്ചാണെന്ന് എനിക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാം. ഓപ്പറേഷൻ ഹലോ, എന്റെ 26-ാമത്തെ വയസ്സിൽ ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതുന്നു. പി എസ് സി ടെസ്റ്റ് എഴുതുമ്പോൾ ഹോളിൽ ഞാനിരിക്കുന്ന ബെഞ്ചിന്റെ തൊട്ടടുത്ത ബെഞ്ചിൽ ഒരു പെൺകുച്ചിരുന്ന് പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. ഒരു പാവം പെൺകുച്ചി, ഞാൻ കുറെ നേരം അവിടെ തന്നെ നോക്കിയിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാൻ പറ്റുവാണ്, ഇങ്ങനെ ഒരു പെൺകുച്ചിന്റെ കല്യാണം കഴിക്കണം. പരീക്ഷ കഴിഞ്ഞ് ഞാൻ വരാന്തയിൽ കാത്തിരുന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് പരിചയപ്പെടാൻ. അപ്പൊ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയുന്നു, അവളെ പൊക്കിയെടുത്തോണ്ട് വരുന്ന അവളുടെ അപ്പനെ അരക്കി ഇപ്പോട്ട് സ്വാധീനമില്ലാത്ത അവളെ കണ്ടപ്പോ ഒരു ബഹുമാനം തോന്നി. എടോ ആ ബഹുമാനം എടോ പ്രണയം. ചേട്ടന്റെ വീട്ടിലെ വീട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ ആരൊക്കെയാണ് വീട്ടിൽ? അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ. അവരുടെ പേരൊക്കെ? അച്ഛൻ കുഞ്ഞുമോൻ, അമ്മ തങ്കമ്മ, ചേട്ടൻ അജേഷ്. ചേട്ടാ, കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ മിമിക്രി ഒക്കെ ചെയ്ത് തന്നെയാണോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടോ? സ്കൂളില് 7-ാം ക്ലാസ് തൊട്ടാണ്. അതിനു മുമ്പൊക്കെ ചേട്ടനും വരയ്ക്കും, ചേട്ടനെ കണ്ടാണ് ഞാൻ ഓരോ ഇതിലേക്ക് കടന്നത്. ഇപ്പൊ വീട്ടില് ചേട്ടനും ഓരോ മിമിക്രി ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, ഞാനും ഓരോന്നും ചെയ്ത് അങ്ങനെയാണ് മിമിക്രിയിലേക്ക് വന്നത്. അതുപോലെ വരയ്ക്കും, പണ്ടൊക്കെ സംഗാനം ഗ്രൂപ്പ് സോങ്ങിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ എല്ലാ മേഖലയിലും ഇപ്പൊ മിമിക്രിയിലേക്ക് കടന്നാൽ പിന്നെ മിമിക്രിയോടാണ് കൂടുതൽ താല്പര്യം. മിമിക്രിയിൽ തന്നെ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്, കാരണം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോ തന്നെ ഏറ്റവും വലിയ ഹാപ്പിയിലാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് പേര് വന്ന് ഇപ്പൊ ഇന്റർവ്യൂ നടത്തുക, ന്യൂസ് ചാനലിൽ വരിക, ഇതൊക്കെ എന്റെ വീട്ടുകാർക്കും മാത്രമല്ല ഈ നാട്ടുകാർക്കും ഒരു പുതുമയാണ്. കാരണം അവര് ചാനൽ മാറ്റി വെച്ച് നോക്കുമ്പോ എന്റെ ഒരു ഇന്റർവ്യൂ തൊട്ടായ്മ ഒരാളെ അങ്ങനെ കണ്ടുപോകാൻ സന്തോഷം. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എന്താ പറയാ, എനിക്കും സന്തോഷം, വീട്ടിലോ എന്റെ കൂട്ടുകാർക്കും ഭയങ്കര സന്തോഷം. കാരണം അവരുടെ കൂടെ പഠിച്ച ഒരാള്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ഈ ഇത്രയും ആളുകളാൽ അംഗീകരിക്കപ്പെട്ട് അറിയപ്പെടുന്നത് കാണുമ്പോ അവർക്കും എന്റെ പേരിൽ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചാന്ന് പറയാൻ തന്നെ ഇപ്പൊ അവർക്ക് ഭയങ്കര ഇതാണ്. ചേട്ടന് ഈ ഇത്ര ഫേമസ് ആവാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അത് ചേട്ടൻ തന്നെ, പിന്നെ എന്റെ ഫ്രണ്ട്സും. കാരണം കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ ഞാൻ 10 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് ഒരു ഈ യൂട്യൂബ് ചാനലിനും ഇതിനൊക്കെ എല്ലാത്തിനും മുമ്പ്, പക്ഷെ ഈ വീഡിയോയിലാണ് കൂടുതൽ പേര് എന്നെ അറിയുന്നത്. യൂട്യൂബില് സോറി, കോമഡി ഉത്സവത്തില് വിനീതേട്ടന്റെ ഐഡന്റിറ്റിയാണ് കൂടുതലായിട്ട്. അതായത് വിനീതേട്ടൻ അവിടെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ ഇതാണ്. അപ്പൊ വിനീതേട്ടൻ മിമിക്രിയിലെ വിനീ ശ്രീനിവാസൻ ഒരു ഇതിലാണ് അവിടെ. കാരണം ഇത്രയും സ്വീകാര്യത കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഇത് തന്നെയാണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഒരുപാട് ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഇപ്പൊ യൂട്യൂബില് കയറി നോക്കുമ്പോ എന്റെ പഴയ വീഡിയോസ് ഒക്കെ റെക്കമെൻഡ് ചെയ്തുവരുന്നു. ടിക്ടോക്കിൽ ഞാനിട്ട വീഡിയോസ് ഒക്കെ വരുന്നത്, ഇതൊക്കെ സന്തോഷം. ഇപ്പൊ എന്റെ പേര് സെർച്ച് ചെയ്ത തന്നെ എന്റെ എല്ലാ വീഡിയോസും വരുന്നു യൂട്യൂബില്, അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് ആഗ്രഹിച്ചു. പുതിയതായിട്ട് മിമിക്രിയിലേക്ക് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്?
പുതുതായിട്ട് മിമിക്രിയിലേക്ക് വരാവുന്നവരോട് പറയാനുള്ളത്, ഇപ്പൊ എല്ലാവരും മിമിക്രി ചെയ്യുന്നത് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്ത വോയിസ് കേട്ടിട്ട് ആ അതായത് ഞാനിപ്പോ ബിനു പപ്പന്റെ വോയിസ് ചെയ്യുക, ആ വോയിസ് ചെയ്യുക. അപ്പൊ ആ വോയിസ് ചെയ്യുമ്പോ ഞാൻ ചെയ്തൊരു ശബ്ദമില്ലേ, ആ ശബ്ദമാണ് എല്ലാരും അനുകരിക്കുന്നത്. ഞാൻ ചെയ്ത ശബ്ദമാണ് അനുകരിക്കുന്നത്. അതായത് വേറെ ഏത് മിമിക്രി ആർട്ടിസ്റ്റ് നന്നായിട്ട് ചെയ്താലും ആ ചെയ്ത വോയിസ് ആണ് ചെയ്യുന്നത്, അല്ലാതെ ബിനു പപ്പു ചേട്ടന്റെ വോയിസിൽ നിന്ന് പഠിച്ച് ചെയ്യുന്നതല്ല. അതാണ് കൂടുതൽ എളുപ്പം മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക്. അതെ, അതെ, വ്യക്തിയെ പഠിച്ചിട്ട് ചെയ്യണം. അതായത് നമുക്ക് കൂടുതൽ യൂണീക്ക് ഇതുണ്ടാവും. ഇപ്പൊ ഞാൻ കണ്ടെത്തുന്ന ഞാനിപ്പോ ചെയ്യുന്ന ഓരോ ഇതും വേറൊരാളെ നോക്കിയല്ല, ഞാൻ ആ ആർട്ടിസ്റ്റിനെ നോക്കിയാണ് പഠിച്ച് ചെയ്യുന്നത്. അത് എല്ലാവർക്കും കഴിയും. ഇപ്പൊ പറഞ്ഞ ഈ ബിനു പപ്പും ഗൗതം മേനോനും നമ്മുടെ ജോസഫ് അന്നക്കുട്ടി ജോസും പിന്നെ നമ്മുടെ സിദ്ദിഖ് സാർ എല്ലാം അജു വർഗീസ് സച്ചിനും ഇതെല്ലാം ഒരേ വോയിസ് ടോണാണ്. അവരുടെ സംസാര ശൈലിയും അവരുടെ ലാംഗ്വേജ് ഡയലോഗ് ഡെലിവറി ഇതൊക്കെ മാറ്റിയാൽ മാത്രം മതി, അപ്പൊ നമുക്ക് പല പല ഇതായിട്ട് തോന്നും. ഇതൊക്കെയാണ് ഒരു മിമിക്രിയുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ഒരു 50% മോഡുലേഷനും അല്ല 100% മോഡുലേഷൻ വിത്ത് 50% സൗണ്ടാണ് എല്ലാവർക്കും തോന്നും. കാരണം മോഡുലേഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം ആളെ എങ്ങനെയാ പറഞ്ഞതെന്ന് നമുക്ക് തോന്നുന്നത് മിമിക്രി എന്നാണ് തോന്നിപ്പിക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ 100 ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല. കാരണം ഒരാളുടെ വോയിസ് ഇപ്പൊ നിന്റെ വോയിസ് ആണെങ്കിൽ തന്നെ നിന്റേതായിട്ടുള്ള യൂണിക് വോയിസ്, നിനക്ക് നിന്റെ വോയിസുമായിട്ട് സാമ്യമുള്ള ഒരു വോയിസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് മാസ്റ്ററി ചേട്ടനല്ലേ ഡബ് ചെയ്ത, അപ്പം അതിനകത്ത് ശബ്ദം കൂടി മാസ്റ്ററില് തമിഴ് ഡയലോഗ് എനിക്കറിയില്ല, ഞാൻ മലയാളത്തിലാണ്, കോമഡിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ലൈവ് പറയാം. ഇല്ല ഉങ്ങൾക്ക് എയർലെസ്സിനെ പിടിച്ചിരുക്കു, நீங்க 10 கழிச்சா நான் சினிமாவில் குடியேற்றி பிரவீன் திரும்பி பாடுப்பாருன்னு அப்படி சொன்னேன். அந்த மாதிரி சொன்னார். சொன்ன இல்லடி ஏழு சொன்ன பூச்சா ரொம்ப நல்லது, அவர் வந்து கெடுதல் பண்ண அவருக்கு கத்துக்க சொல்றாரு. 10 கழிச்சு நான் வந்த உடனே சினிமாவில் தூக்கி வச்சாலும் உட்காரப்பாங்களா, எனக்கு வேலை தெரியும்ல, யார் எனக்கு வேலை கத்துக்குவா, நான் இங்க இருந்தாலும் வேலை கத்துக்க முடியும், அதுக்கு நான் இங்க இருக்கணும். இது ஞான ஏன் சொன்னா நான் கஷ்டப்பட்டு வரல கத்துக்கிட்டு வந்தேன்னு சொல்லுவாரு. അപ്പം നമ്മളോട് ഇത്ര നേരം സഹകരിച്ച മഹേഷ് ചേട്ടന് നമ്മുടെ നന്ദി. അപ്പം ഇനി ഇതുപോലത്തെ കുറെ കഥകൾ കൊണ്ടുവന്നിട്ട് നമ്മളെ ആസ്വദിപ്പിക്കുക. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മഹേഷ് ചേട്ടനാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് എല്ലാവർക്കും കൂടി നന്ദി ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ